ഹായ് എവരിവൺ, എൻ്റെ പേര് ഐശ്വര്യ എന്നാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ജിബിനെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാം. കൺഗ്രാറ്റുലേഷൻസ് ജിബിൻ. ജിബിൻ ഈസ് വൺ ഓഫ് അവർ സക്സസ്ഫുൾ ക്ലയൻറ്റ്. ജിബിൻ ഏത് ഇൻടേക്ക് ആയിരുന്നു, പിന്നെ അതുപോലെ തന്നെ ഏതായിരുന്നു കോഴ്സ് കോളേജ്, അതിന് കുറച്ച് ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുതരാമോ? എനിക്ക് 2024 മെയ് ഇൻടേക്കിൽ കാനഡയിലെ ലാംപ്ടൺ കോളേജിൽ ഫിനാൻഷ്യൽ സർവീസസ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് കോംപ്ലയൻസ് എന്ന കോഴ്സിനാണ് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ജിബിൻ സ്റ്റഡി അബ്രോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാൻ കാരണം? ഞാൻ മെയിനായിട്ട് സ്റ്റഡി അബ്രോഡ് ചൂസ് ചെയ്യുന്നത് കാരണം അവിടെ ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അവൈലബിൾ ആണെന്ന് അറിയും, പിന്നെ അവിടെ എഡ്യൂക്കേഷൻ കുറച്ചും കൂടെ ക്വാളിഫൈഡ് ആണെന്നറിഞ്ഞു, പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ ഉണ്ട്, അപ്പോൾ അവരും കൂടെ എന്നെ മോട്ടിവേറ്റ് ചെയ്തപ്പോൾ ഞാൻ സ്റ്റഡി അബ്രോഡ് ഗ്രാജുവലി ചൂസ് ചെയ്തു. ജിബിൻ എങ്ങനെയാണ് കാനപ്രൂവിനെ അപ്രോച്ച് ചെയ്തത് പറയാമോ? ഞാൻ മെയിനായിട്ട് എൻ്റെ ഒരു റിലേറ്റീവ് ആണ് എനിക്ക് കാനപ്രൂവ് സജസ്റ്റ് ചെയ്തത്. ആളുടെ മോള് കാനപ്രൂവ് ത്രൂ ആണ് പോയത്. പിന്നെ ഞാൻ കാനപ്രൂവിനെ കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിച്ചു. അപ്പോൾ ഓൾ ഓവർ ദ വേൾഡ് ഇവർക്ക് ഫ്രാഞ്ചൈസ് ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ ബെറ്റർ സർവീസ് ആൻഡ് ബെറ്റർ ഓപ്ഷൻ ആണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എൻ്റെ ഒരു അബ്രോഡ് ഒരു സങ്കല്പം സാക്ഷാത്കരിക്കാനായിട്ട് ഇതെനിക്കൊരു ബെറ്റർ ഓപ്ഷൻ ആണെന്ന് തോന്നി. അങ്ങനെ ഞാൻ കാനപ്രൂവ് ചൂസ് ചെയ്തു. ജിബിൻ, കാനപ്രൂവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഇതുവരെ ഫ്രം ദ ബിഗിനിങ്, നമ്മുടെ കോഴ്സ് സെലക്ഷൻ ആയാലും അതുപോലെ തന്നെ കോളേജ് ആയാലും ടിൽ ലാസ്റ്റ് നമ്മുടെ വിസ പാർട്ട് വരെയുള്ള എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? കാനപ്രൂവ് ആയിട്ടുള്ള ഒരു ജേണി എന്ന് പറഞ്ഞാൽ വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു. കഴിഞ്ഞ 2023 ജൂൺ തൊട്ടാണ് ഞാൻ കാനപ്രൂവ് ആയിട്ട് ഇതിലേക്ക് വന്നത്. അന്ന് എന്നെ കോളേജ് സെലക്ട് ചെയ്യാനായിട്ടായാലും എല്ലാത്തിനും വളരെയധികം കാനപ്രൂവ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഏജൻസിയിലേക്ക് വന്നു, കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ എനിക്ക് ഓക്കെ എന്ന് തോന്നി, അങ്ങനെ പ്രൊസീഡ് ചെയ്തു. എനിക്ക് 2 weeks എൻ്റെ ആക്സെപ്റ്റൻസ് ലെറ്റർ വന്നു. ഞാൻ ശരിക്കും സെപ്റ്റംബർ ഇൻടേക്കിലേക്കാണ് നോക്കിയത്, പക്ഷേ കാനഡയിലെ പ്രശ്നങ്ങൾക്കിടയിൽ എൻ്റെ വിസ ജസ്റ്റ് ഒന്ന് ബ്ലോക്കായിരുന്നു. ഞാൻ വളരെ സത്യം പറയാലോ എല്ലാവരും പോലെ തന്നെ ഡിപ്രഷൻ പിന്നെ ഒരു മാനസികാവസ്ഥയിലായിരുന്നു. പിന്നെ വിസേനെ പറ്റിയുള്ള എൻക്വയറി കറക്റ്റായിട്ട് ഞാൻ അപ്രൂവ് ഫോളോ അപ്പ് ചെയ്തിരുന്നു. അങ്ങനെ അറ്റ് ലാസ്റ്റ് January 31 എനിക്ക് എൻ്റെ വിസ കിട്ടി. ഞാൻ ക്യാൻ അപ്രൂവ് ആയിട്ട് വളരെ ഹാപ്പിയാണ്, വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക്സ് ടു ക്യാൻ അപ്രൂവ്.